നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ കുടിവെള്ളങ്ങൾ ഏതൊക്കെയാണെന്ന്, അതായത് നമ്മൾ സ്ഥിരം കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, നമ്മൾ മിക്കവാറും പേര് ദാഹശമനയോ അല്ലെങ്കിൽ പതിമുഖമോ അങ്ങനെ ഒത്തിരി കാര്യങ്ങളിട്ട് ജീരകവെള്ളം അങ്ങനെ ഇഞ്ചി വെള്ളമൊക്കെ കുടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കുടിവെള്ളങ്ങൾ, കാരണം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് നമ്മൾ മഴക്കാലത്ത് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേനൽക്കാലത്ത് ഈ വെള്ളത്തിൻ്റെ കുടിക്കൽ കുറച്ച് കുറഞ്ഞു പോയാലൊക്കെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ മൂത്രത്തിൽ ചൂട്, മൂത്രം ചൂടിയിൽ എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ മൂത്രത്തിൽ പഴുപ്പ് ഇവയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് ഈ വേനൽക്കാലം എന്നൊക്കെ പറയുന്നത് ഭയങ്കര, ഇനി വരുന്ന വേനൽക്കാലങ്ങളൊക്കെയും ചൂട് കൂടുതലായിരിക്കും, ഓരോ ജില്ലകളിലും ചൂട് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വാട്ടർ ലോസ് കൂടും, അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അനുയോജ്യമായ വെള്ളം തിരഞ്ഞെടുത്ത് കുടിക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് പെട്ടെന്ന് കടക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യത്തെ തന്നെ ഞെരിഞ്ഞിലിൻ്റെ കായോ ഞെരിഞ്ഞിലിൻ്റെ പൊടിയോ നിങ്ങൾക്ക് ആയുർവേദ അങ്ങാടി ഔഷധശാലകളിൽ നിന്ന് ലഭ്യമാണ്. അപ്പം ഞെരിഞ്ഞിൽ പൊടിയോ ഞെരിഞ്ഞിൽ കായോ ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് ത്രൂ ഔട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടാമതായിട്ട് ബാർലി വെള്ളം, ബാർലിയുടെ അരി വേവിച്ച വെള്ളമോ അല്ലെങ്കിൽ ബാർലി പൊടിയിട്ട്, അതായത് ഒരു ടീസ്പൂൺ പൊടി മതിയായിരിക്കും ഒരു ഒരു ലിറ്റർ വെള്ളത്തിനൊക്കെ, അപ്പം അങ്ങനെ പൊടിയിട്ട് തിളപ്പിച്ച വെള്ളവും നമുക്ക് കഴിക്കാം. മല്ലി, ഒരു ടീസ്പൂൺ മല്ലി ഇട്ട വെള്ളം നമുക്ക് കഴിക്കാം, ഇട്ട് തിളപ്പിച്ച വെള്ളം. മല്ലി ഇടുമ്പോൾ മല്ലി ചതച്ചിടണം, എന്നിട്ട് നമുക്ക് ആറിയ ശേഷം ഉപയോഗിക്കാവുന്നതാണ്, വളരെ ഗുണമാണ്. ഉലുവായും ചതച്ചിട്ട വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നറുനീണ്ടി, നറുനീണ്ടി വെള്ളം നല്ലതാണ്. നറുനീണ്ടി പല രൂപത്തിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. നറുനീണ്ടിയുടെ ചെറിയ സിറപ്പ് ഫോമുകൾ കിട്ടും വെള്ളം ഒഴിച്ച് കഴിക്കാനായിട്ട്. അതുപോലെ നറുനീണ്ടിയുടെ ആ ഒരു കിഴങ്ങ് നമുക്ക് ലഭ്യമാണ്, അപ്പോൾ അത് വെച്ചിട്ട് വെള്ളം നമുക്ക് ഉണ്ടാക്കി കഴിക്കാം, അത് ഉണങ്ങിയത് കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ച് തിളപ്പിച്ച് നമുക്ക് കഴിക്കാം നറുനീണ്ടി, അല്ലെ നന്നാറി എന്ന് പറയും. അതും വളരെ നല്ല വെള്ളമാണ് നമുക്ക് വേനൽക്കാലത്ത് കഴിക്കാൻ. ഭയങ്കര ദേഹത്തിന് ചൂടുള്ളവരും മൂത്രത്തിന് ചൂടുള്ളവരും ദേഹം ചുട്ടുപൊള്ളുന്ന പോലെ തോന്നുന്ന ആൾക്കാരും, പ്രത്യേകിച്ച് മെനോപോസ് ഒക്കെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ശരീരത്തിന് ഭയങ്കര ചൂടായിരിക്കും, പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് വിയർപ്പൊക്കെ. അങ്ങനെയുള്ളവർക്ക് രാമച്ചം ഇട്ട്, രാമച്ചത്തിൻ്റെ വേരിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത്. രാമച്ച വേരൊക്കെ ഇപ്പോൾ വളരെ സുലഭമായിട്ട് മാർക്കറ്റിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വെള്ളം ആണ് നമുക്ക്, ഇത്രയും തരം വെള്ളങ്ങളാണ് നമുക്ക് വളരെ കൂടുതലായിട്ട് വേനൽക്കാലത്ത് ഉപയോഗിക്കേണ്ടത്. ഇനി ഒഴിവാക്കേണ്ടതായ കുറച്ച് വെള്ളം പറയാം. നമ്മൾ കരിങ്ങാലി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വെള്ളം, അത് വേനൽക്കാലത്ത് ഒഴിവാക്കാം. പതിമുഖം ഇട്ടുണ്ടാക്കുന്ന വെള്ളവും വേനൽക്കാലത്ത് ഒഴിവാക്കാം. അതുപോലെ ജീരകം ഇട്ടുണ്ടാക്കുന്ന വെള്ളം ചൂടാണ്, അതും നമ്മൾ വേനൽക്കാലത്ത് ഉപയോഗിക്കണം. ഇഞ്ചി ഇട്ട് വെക്കുന്ന വെള്ളവും നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ചിയാ സീഡ് ഒക്കെ ഇട്ട് വെള്ളം ഉണ്ടാക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഞാനിപ്പോൾ നേരത്തെ മേൽ പറഞ്ഞ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന വെള്ളം ാണ് നമുക്ക് വേനൽക്കാലത്ത് മനസ്സിനും അതുപോലെ ശരീരത്തിനും നന്നായിട്ടൊരു കുളിർമ തരുന്നതും നമുക്ക് എല്ലാ തരം ചൂടിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതുമായ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.